ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എന്താ ഇവിടെ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ നേഹച്ചേച്ചി എവിടെ, ഞാൻ എന്താ വന്നേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ നേഹച്ചേച്ചി ഇല്ല, നേഹച്ചേച്ചിക്ക് പകരമാണ് ഞാൻ വന്നത്. ആരും പേടിക്കണ്ട, നാളെ തൊട്ട് നേഹച്ചേച്ചി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടെവിടെയുടെ റിവ്യൂവിലേക്കൊക്കെ കടന്നാലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം, കാരണം കൂടെവിടെ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രേക്ഷകർ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ട്രാക്കിലൂടെയാണ് ഇപ്പോൾ കൂടെ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 300-ാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞത് മുതൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് നമുക്ക് കഥയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ലക്ഷ്മി ആൻറ്റിക്ക് തന്നെയാണല്ലേ. ഭയങ്കര പഞ്ചപാവമായിട്ട് നിന്ന ലക്ഷ്മി ആൻറ്റി എന്താ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ ലക്ഷ്മി ആൻറ്റിക്ക് എപ്പോഴും മനസ്സുകൊണ്ട് നമ്മുടെ സൂര്യയുടെയും ടീച്ചറിൻ്റെയും ഒക്കെ ഭാഗത്താണ്, അതത് ടീച്ചറിൻ്റെ ഭാഗത്തൊക്കെയാണ് എങ്കിലും അല്ലെങ്കിൽ നന്മയുടെ ഒരു ഭാവത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും റാണിയമ്മയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒന്നും എതിർത്ത് പറയാത്ത, ഒരു വാക്ക് പോലും മറുത്തു പറയാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ബോൾഡായ ഒരു ലക്ഷ്മി ആൻറ്റിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലക്ഷ്മി ആൻറ്റി ഇപ്പോൾ മാളിയേക്കലെ കിച്ചണിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമ്മളിപ്പോൾ എപ്പിസോഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഋഷിയും നല്ലൊരു മാറ്റമാണ് ഋഷിക്കും വന്നിട്ടുള്ളത്. കാരണം ഇപ്പോഴും റാണിയമ്മയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ഋഷിക്ക്. എന്നെ ഇത്രയും നാൾ വളർത്തിയ ആളല്ലേ എന്നൊരു ഒരു സോഫ്റ്റ് കോർണർ റാണിയമ്മയോടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് റാണിയമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ റാണിയമ്മ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഋഷിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് കഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലത്തെ എപ്പിസോഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ സീൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ അരിസ്റ്റോ സുരേഷേട്ടൻ്റെ പാട്ടും കോമഡിയും ഒക്കെ കൊണ്ട് ഒരു ചില്ല് എപ്പിസോഡായിരുന്നു. സൂര്യ പോലീസ് സ്റ്റേഷനിലാകുന്നതും ആ ഒരു സംഭവങ്ങളും ഒക്കെ അരങ്ങേറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ, ഒരു ടെൻഷൻ നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ അരിസ്റ്റോ ചേട്ടൻ്റെ ആ ഒരു തമരടിക്കണ കാലം ആ പാട്ട് വന്നതോടെ എല്ലാം ഇല്ലാതായി. എന്തായാലും അങ്ങനെ ഒരു സീൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഒരു ടെൻഷൻ, ഒരു അതൊക്കെ മാറി ഒരു പോസിറ്റീവ് വൈബ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിയുടെ പ്രകടനത്തെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ, അടിപൊളിയായിരുന്നു. ലക്ഷ്മി ആൻറ്റി എന്തായാലും സ്ട്രൈക്കിലായതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ റാണിയമ്മ ഇപ്പോൾ എത്തും, റാണിയമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ ഒന്നാമത് ഭയങ്കര സന്തോഷത്തിലൂടെയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ആൻറ്റിയുടെ പുറകെ കുഞ്ഞിങ്ങനെ നടന്നിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതും അതൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ. എന്തായാലും കുഞ്ഞിക്ക് നമ്മുടെ റാണിയമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ പിന്നെ റാണിയമ്മ പട്ടിണിയാകുമോ എന്ന് കരുതിയുള്ള ഈ ഒരു വെപ്രാളമൊന്നും കാണണ്ടേ വരത്തില്ലായിരുന്നല്ലോ അല്ലേ. എന്തായാലും സ്നേഹമാണോ പേടിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞിക്കൊരു തരം വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ കുഞ്ഞി. റാണിയമ്മയ്ക്ക് എന്തായാലും ഋഷി കൊടുത്ത ഒരു അടിപൊളി പണിയായിരുന്നു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. സൂര്യ സ്റ്റേഷനിലായതുകൊണ്ട് നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നമ്മുടെ റാണിയമ്മ. അപ്പോൾ അതോടെ സൂര്യയുടെ ശല്യം തീർന്നു, എല്ലാം കൊണ്ടും വിജയിച്ചു, ഒരു വിജയുടെ ഭാവത്തിലായിരുന്നു നമ്മുടെ റാണിയമ്മ നിന്നിരുന്നത്. പക്ഷേ ആ ഒരു സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലത്തെ ലക്ഷ്മി ആൻറ്റിയുടെ പ്രകടനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ആ ഒരു ചേഞ്ച്, എപ്പോഴും പാവമായി നിന്ന ലക്ഷ്മി അമ്മ ഇപ്പോൾ അനന്തേട്ടനോടായിക്കോട്ടെ കുഞ്ഞോടായിക്കോട്ടെ മറ്റേ ഈ കുറുക്കി കൊള്ളുന്ന പോലുള്ള ഒരു സംസാരവും അതും എല്ലാം കൊണ്ടും അടിപൊളി തന്നെയായിരുന്നു. ലക്ഷ്മി ആൻറ്റി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റാണിയമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ വാങ്ങി വെച്ചാലും ഇത് റാണിയമ്മ പട്ടിണിയാവുമെന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുപോലെ തന്നെയാണ് ലക്ഷ്മി ആൻറ്റി അതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ളൊരു യോഗം നമ്മുടെ പാവം റാണിയമ്മയ്ക്ക് ഇല്ലാതായിപ്പോയി. കാരണം നമ്മുടെ ഋഷിയും സൂര്യയും സ്റ്റേഷനിൽ നിന്ന് ചേർന്നിരുന്ന് എടുത്തൊരു ഫോട്ടോ നമ്മുടെ റാണിയമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പാവം റാണിയമ്മ കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ ഫോട്ടോ കിട്ടുന്നത്. അത് കാണുന്നതോടെ പാവം റാണിയമ്മയ്ക്ക് ആഹാരം ഇറങ്ങാത്തൊരവസ്ഥയായിപ്പോയി. കല്ലിതുള്ളി റാണിയമ്മ ഇറങ്ങിപ്പോകുന്നുണ്ട്, ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, കുഞ്ഞോടും ആനന്ദിനോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പര ഒരു നാണക്കേടില്ല എന്നൊക്കെ റാണിയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഋഷിയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. റാണിയമ്മ അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും കൃത്യമായിട്ട് എവിടെ കൊള്ളാനാണോ അയച്ചത് അവിടെ തന്നെ കൊണ്ടിട്ടുമുണ്ട്. ഇനി എന്തായാലും റാണിയമ്മ അടങ്ങിയിരിക്കില്ല എന്ന് നമുക്കറിയാം, അടുത്ത കളിയുമായിട്ട് ഇറങ്ങും. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും അടിപൊളിയാണ്.
ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഋഷിയുടെ ജീവിതത്തിൽ നിന്ന് സൂര്യ ഒഴിവാക്കില്ല എന്ന് റാണിയമ്മയ്ക്കും മറ്റുള്ളവർക്കും ബോധ്യമാക്കണം എന്ന് ഋഷി തന്നെ നമ്മുടെ സൂര്യയോട് പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത്, എല്ലാവരെയും ബോധിപ്പിക്കാൻ. എന്ത് വന്നാലും സൂര്യ ഋഷിക്കുള്ളതാണ്, ഋഷി ഒരിക്കലും സൂര്യ ഉപേക്ഷിച്ച് പോവില്ല എന്ന് ബോധ്യപ്പെടുത്തുക തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ റാണിയമ്മ എന്തായാലും ഋഷിയെ സൂര്യയുടെ കൂടെ സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനൊന്നും സമ്മതിക്കില്ല. എങ്ങനെയും സൂര്യയും ഋഷിയും പിരിക്കുക എന്നുള്ളത് തന്നെയാണ് റാണിയമ്മയുടെ ലക്ഷ്യം. അപ്പോൾ നേരം പുലരുമ്പോൾ ഋഷി സ്റ്റേഷൻ്റെ പുറത്തുണ്ടാകണം, അതും സുരക്ഷിതനായി എന്നൊക്കെ റാണിയമ്മ ആരോടോ ഫോണിലൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യയെ ഈ ഒരു കേസിൽ കുടുക്കുക, പക്ഷേ ഋഷിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി റാണിയമ്മ നടത്താൻ പോകുന്നത്. പിന്നെ ജഗ്ഗുവും കളത്തിലിറങ്ങിയിട്ടുണ്ട്. സൂര്യയ്ക്ക് ജാമ്യം കിട്ടിയാലും ഋഷിക്കത് കിട്ടില്ല എന്നൊക്കെ നമ്മുടെ ടീച്ചറിനോട് പറഞ്ഞ് ടീച്ചറിനെ ഒന്ന് ടെൻഷൻ അടിക്കും അടുപ്പിക്കുന്നുണ്ട്. അതും നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കളികളൊക്കെ വേറെ ലെവലാണ്. പോലീസ് സ്റ്റേഷനിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഋഷിയുടെ ഒരു മാസ് സീനൊക്കെ അവിടെ ഉണ്ട്, ഒരു മാസ് ഡയലോഗൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പോലീസുകാരൻ്റെ ദേഹത്ത് തൊട്ടിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി പോകാൻ കഴിയുമോ എന്ന് പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട്. അപ്പോൾ സാറിന് ഋഷി അപ്പോൾ അവരോട് പറയുന്ന ഡയലോഗുകളെല്ലാം പൊള്ളിയാണ്. സാറിനും മുകളിൽ ഓഫീസേഴ്സ് ഉണ്ട്, അതിനും മുകളിൽ കോടതിയുണ്ട്. ഇനി സാറിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സാറങ്ങ് ചെയ്തോ എന്ന് നല്ല കലിപ്പിൽ നമ്മുടെ ഋഷി പറയുന്നുണ്ട്. അപ്പോൾ പുലിക്കുട്ടി ഓണായിട്ടിരിക്കുകയാണ് ഇവിടെ. എന്താ നമ്മുടെ ആ ഒരു പഴയ കലിപ്പൻ ഋഷി ആ ഒരു മൂഡ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കസറു എന്നുള്ളത് ഉറപ്പാണ്. റാണിയമ്മ സൂര്യയും ഋഷിയും പിരിക്കാനുള്ള ഒരു 18 അടവുകളും എടുക്കും, പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ്. കാരണം ഋഷിക്കിപ്പോൾ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ റാണിയമ്മയോടില്ല. ഋഷി പഴയ ഋഷിയല്ല. റാണിയമ്മ ഇനി കുറേ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. റാണിയമ്മ എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അതെല്ലാം നമ്മുടെ ഋഷി പൊളിച്ചെടുക്കും എന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് വാ. അപ്പോൾ ബൈ.